ഹലോ, വെൽക്കം ടു മുട്ടി ഡയറീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉള്ള ആളായിരുന്നു. നമ്മുടെ കുഞ്ഞാവേ അതുപോലെ ചേച്ചിയും വന്നിട്ടുണ്ട്, കുഞ്ഞാവേ അല്ലൂസും. അപ്പോൾ ചേച്ചിയും കുട്ടികളും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഈവനിങ് ജോബൊക്കെ കഴിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ ഒരു കസ്റ്റമറെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് എളുപ്പമാണല്ലോ മണിമുള്ളിയിലോട്ട്. അപ്പോൾ അന്ന് നിലമ്പൂർ ബ്രാഞ്ചിലായിരുന്നു കേട്ടോ ഞാനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ ബസ് കയറി അവിടെ നിന്ന് തൊട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. ഇന്ന് പള്ളിപ്പെരുന്നാളൊക്കെയാണ് ഇവിടെ, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് മണിമുളിയിൽ. അപ്പോൾ ഞാൻ വന്നിട്ട് കുട്ടികൾക്ക് ഇട്ടിട്ട് കുറച്ച് സാധനങ്ങളും ബിസ്ക്കറ്റൊക്കെ മേടിച്ചു. അപ്പോൾ രമേശട്ട് ഇടയ്ക്കരയിൽനിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ അറിയുന്നവർക്കറിയാം, ഇവിടെ കൂടുതൽ ക്രിസ്ത്യൻസൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പള്ളിപ്പെരുന്നാളുകൾ അങ്ങനത്തെ പരിപാടീസൊക്കെ ഈ പള്ളി ബേസ്ഡ് പരിപാടികളൊക്കെ ഇഷ്ടംപോലെ നടക്കും. അപ്പോൾ പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ പറയുന്ന നാടിൻ്റെ മൊത്തം ഒരു ഉത്സവമാണ്. നമ്മൾ ഹിന്ദുക്കളായാലും അവിടെ ജാതിയും മതം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുഞ്ഞാവേനെ കാണാൻ വേണ്ടി പോവാം കേട്ടോ. അല്ലൂസിനെയും കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കുഞ്ഞാവ നടന്നിട്ട് ഓടിയിട്ടൊക്കെ എന്താ പറയുക, കണ്ടിട്ടില്ലല്ലോ നമ്മൾ. ഇവിടുന്ന് പോയ സമയത്ത് അവൻ കുഞ്ഞാണ്, കൈക്കുഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ ആള് നന്നായി ഓടും നടക്കും, ഇതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ അല്ലേ കണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതാ രമേശ് ചേട്ടൻ വന്നു. രമേശ് ചേട്ടൻ കേക്ക് മേടിക്കാൻ പോയതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ആദിൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു അവരുടെ എന്ന് പറയുന്നത്. നമ്മൾ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ബിസി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജോലി കൊടുക്കുന്നത് വരെ ഒരു ട്രിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതാ ഞാനവിടെ എത്തി. എത്തിയപ്പോഴത്തേനും അതാ ആദ്യക്കൂട്ടം വന്ന് ഓടി വന്ന് ഉമ്മയൊക്കെ തന്നു കേട്ടോ. ഞങ്ങൾ കുഞ്ഞാവിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ്. കുഞ്ഞാവാകെ കിളിവാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കേട്ടോ. അവസ്ഥ കണ്ടല്ലോ. അപ്പോ മോൻ കുഞ്ഞായിരുന്നു പോയതല്ലേ. അപ്പോൾ അവന് ഞങ്ങൾ ആരെയും ഓർമ്മയില്ല. ആരെയെന്നല്ല, അവരവിടെ സൗദിയിൽ ചേച്ചി അല്ലൂസ് രാജേട്ട മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്നും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാൻ എന്തായാലും ഇച്ചിരി സമയമെടുക്കും. നമ്മളായിട്ടൊക്കെ ഇങ്ങനെ ഇടപഴകിയിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആള് ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെയാണ്. ചേച്ചി റൂമിൽ തന്നെ ഇരിക്കലൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഏറ്റവും ഇപ്പോൾ എടുക്കാൻ ഇപ്പോൾ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ അവൻ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ കണ്ടിട്ട് കണ്ടോ, മിഠായിയൊക്കെ വാങ്ങും, എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്താ പറയുക, അവന് എല്ലാവരും കാണുമ്പോൾ ആകെ ടെൻഷനാവുക. പിന്നെ ചേച്ചിയുടെ മടിയിൽ നിന്ന് ഇറങ്ങുകയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആളില്ലാതെ ഇങ്ങനെ അവൻ്റെ ലോകം എന്ന് പറയുന്ന ആ ഒരു അവരുടെ ആ ഫ്ലാറ്റായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടു തുടങ്ങിയപ്പോൾ അവന് ഭയങ്കര എന്തൊക്കെയോ ഒരു, അതായത് സാധാ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ആളുകളെയൊക്കെ കാണുന്ന സമയത്ത് അവന് ഭയങ്കര കരച്ചിലും ബീച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ ഒരു 3 ദിവസം ഒക്കെ ആയതുകൊണ്ട് തന്നെ ആള് സെറ്റായി വരുന്നുണ്ട് എല്ലാവരും. രമേശ് ചേട്ടനെയും, അതായത് രമേശ് ചേട്ടനെയും അപ്പുട്ടനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എൻ്റെ അടുത്തേക്കൊക്കെ പിന്നെയും വരുന്നുണ്ട്. വന്നു കഴിഞ്ഞ് പിന്നെയും അവൻ്റെ അമ്മേനെ കാണുമ്പോൾ വീണ്ടും കരയും. അപ്പോൾ അന്ന് തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ആദിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ആദി എവിടേക്കോ പോയിട്ട് ഇതാ അപ്പുറത്ത് കുട്ടികളൊക്കെ പോയിട്ട് ചളിയിൽ കളിച്ച് വന്നിട്ട് ഇതാ രമേശോട്ട് ഷൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം പള്ളിപ്പെരുന്നാളിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വൈകുന്നേരം എത്തിയത് കൊണ്ട് തന്നെ മേലൊക്കെ കഴുകി പള്ളിപ്പെരുന്നാളിന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ കിച്ചുവിൻ്റെ പ്രോഗ്രാമുണ്ട്.
അപ്പതാ ആ ലൂസ് ഇതാ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പിണങ്ങി. ഇതേ ഇവിടെ ഷൂ കണ്ടപ്പോളേ ആണ് നൈസായിട്ടൊന്ന് പിണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പിന്നെ അല്ലൂസിനും കിച്ചുവിനൊക്കെ ചെറിയ വേറൊരു വീട്ടിലിരുന്ന ചെരുപ്പൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ രമേശേട്ടൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ ഈവനിങ് കിച്ചുവിൻ്റെ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ പള്ളിപ്പെരുന്നാളിന് അതിനിടയ്ക്ക് പോവാണ്. ഞാൻ ലല്ലുമോനെ കാണിച്ചിരുന്നു അല്ലേ. അപ്പോൾ ലല്ലു അവിടെ ഇപ്പോൾ ആരോടും മിണ്ടുന്നില്ല അവൻ. അവൻ എല്ലാവരും ഇങ്ങനെ കുറുമ്പ് പിടിച്ചിട്ട് ചുണ്ടൊക്കെ കണ്ടില്ലേ. അപ്പോൾ അന്നപ്പോൾ തൊട്ട് ചുണ്ട അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ മറ്റേ കാർത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചെങ്കിലും കരച്ചിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ടി വിക്കാണെങ്കിൽ എന്തോ പ്രശ്നം പറ്റിയിട്ട് അല്ലെങ്കിൽ അവൻ ടി വിയിലാണ് ഇപ്പോൾ അവിടെ അവരവിടെ ആയിരുന്ന സമയത്ത് ടി വിയിൽ കാർട്ടൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ അതൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പക്ഷെ ഇപ്പോൾ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റാവും അവൻ. അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് എന്തായാലും ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എത്ര ഞാൻ മുന്നേ അവനെ എടുത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ മണിമൂളി അങ്ങാടി എത്തി. അപ്പോഴേക്കും അവിടെ ലൈറ്റൊക്കെ മിന്നിക്കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളി പെരുന്നാൾ ഇതാ മൊത്തം പള്ളിപ്പെരുന്നാളിന് വേണ്ടിയിട്ട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് കുട്ടികളുടെ പരിപാടിയാണ്. അവിടുത്തെ സ്കൂളിലെ അതായത് അവിടുത്തെ ക്രിസ്ത്യൻ സ്കൂളിലെ ഹൈസ്കൂള് യു പി അതുപോലെ തന്നെ എൽ കെ ജിയിൽ യു കെ ജിയിലൊക്കെ പഠിക്കുന്ന ഓരോ ഓരോ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ഇന്ന് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ അവിടെ മദേഴ്സ് അവിടുത്തെ അമ്മമാർ പഠിപ്പിക്കുന്നതാണ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് പോകാണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അലൂസ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയതല്ലേ ഉള്ളൂ. അപ്പോൾ അവനെ കിച്ചുവിൻ്റെ കൂടെ എൽ കെ ജിയിൽ ചേർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇന്ന് ഡാൻസും കാര്യങ്ങളൊന്നുമില്ല. അവൻ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം അവനും കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ ഇപ്പോഴേ പറയുന്നുണ്ട് അലൂസ് അടുത്ത പ്രാവശ്യം കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെന്നാന്ന് വെച്ചാൽ കിച്ചാമണ്ടിയുടെ ഡാൻസ് ഉള്ളതുകൊണ്ടാണ് കുട്ടികളുടെ ഡാൻസ് പെട്ടെന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതുപോലൊരു സ്വാഗത പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു മണികളുടെ എന്താ പറയുക ഡാൻസുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ്, ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ലൈറ്റിങ്ങും അതുപോലെ സ്മോക്കൊക്കെ കൊടുത്തിട്ട് കുട്ടികൾ കളിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു ക്രിസ്ത്യൻസ് വൈബിലുള്ള സോങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പല തീമിലുള്ള പല തീം അനുസരിച്ചായിരുന്നു ഓരോ കുട്ടികൾക്കും ഡാൻസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇത് ഇതിപ്പോൾ നമ്മൾ ചെന്ന സമയത്തുള്ളതാണ്. പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആളില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പുറകിലോട്ട് നോക്കിയപ്പോൾ പിന്നെ ഒന്നും കാണാനില്ല കേട്ടോ. ആളുകളുടെ തലകൊണ്ട് അത്രയും ആളുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇതാ കണ്ടോ, കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ആളിതാ വന്ന് വന്ന് വന്ന്. അപ്പം നമ്മൾ നേരത്തെ വന്ന് സീറ്റ് പിടിച്ചുകൊണ്ട് അങ്ങനെ സീറ്റ് കിട്ടിയിട്ടാ. അപ്പോൾ രണ്ട് ആങ്കർ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഈ ക്രിസ്ത്യൻസിൻ്റെ മീൻസ് അവരുടെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇടുന്ന ഉടുപ്പും കാര്യങ്ങളൊക്കെ ഫ്രോക്കൊക്കെ കാണാൻ നല്ല, എനിക്ക് പേഴ്സണലി എനിക്കിങ്ങനെ ഫ്രോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫ്രോക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഇത് കുഞ്ഞു മക്കളുടെ ഡാൻസ് ഞാൻ സ്പീഡാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞുഞ്ഞു മക്കളാണ്, പക്ഷെ അവർ നല്ല രസത്തിൽ കളിക്കുന്നുണ്ട്. നമുക്കും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ. അപ്പൊ അതാ ഞങ്ങൾ ഏകദേശം ഒരു നടുവല്ല ഒരു ഫ്രണ്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്തായിരുന്നു കേട്ടോ. ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് അപ്പുറത്തായിരുന്നു ഇതായിരുന്നു. അപ്പൊ ആദ്യം നല്ല എന്താ പറയാ ഡാൻസൊക്കെ ഭയങ്കര ആസ്വദിച്ച് കാണലാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കിച്ചുമണി ഉറങ്ങിയിട്ടോ. അതാ അമ്മയുണ്ട്, പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചുവിൻ്റെ ഡാൻസ്. കിച്ചുവിൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ മീൻസ് ക്രിസ്ത്യൻസ് വൈബ് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഒരു ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആയിരുന്നു, നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അവന് ഒരു കൊടുത്തിരുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, കുട്ടികളുടെ പൊസിഷൻ അത്ര ശരിയായിരുന്നില്ല. കിച്ചു ഈ അറ്റത്ത് കളിക്കുന്നതാണ് കേട്ടോ. അതിൽ എല്ലാം ഒരുപോലെ ഒരേ വലുപ്പമായതുകൊണ്ട് അറിയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് അല്ലൂസ് ഒന്ന് ഉറങ്ങി എണീറ്റു. പിന്നെ അത് അങ്ങനെ മടിയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പരിപാടിയൊക്കെ കാണുന്നുണ്ട്. കിച്ചുവിൻ്റെ ഡാൻസ് കാണാമെന്ന് പറഞ്ഞിട്ട് കിച്ചുവിൻ്റെ ഡാൻസൊന്നും അവൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതാ കിച്ചു ഡാൻസൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്, പുരികൊക്കെ എഴുതി. അപ്പോൾ എന്തായാലും അവൻ നന്നായി കളിച്ചു കേട്ടോ, നല്ല അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും സൂം ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തത്തമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു. തത്തമ്മ അതിനിടയ്ക്ക് തത്തമ്മ അപ്പൂട്ടിന് വന്നു. അപ്പൂട്ടിനോട് രമേശൻ്റെ കൂടെ പുറകിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ കുറേ പരിപാടി ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയിൽ എല്ലാ പരിപാടിയൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൽ ആഡ് ചെയ്യാതിരുന്നതാ. കാരണം ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഈ കുട്ടികളുടെ ഡാൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ കോസ്റ്റ്യൂമൊക്കെ കാണാൻ മൊത്തത്തിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് എണീറ്റ് പോന്നു. അപ്പോൾ പോകുന്ന സമയത്ത് ഇതാ മാർഗ്ഗം കളി കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് കൂടെയൊക്കെ ഒന്ന് നടക്കാം, പള്ളിയൊക്കെ ഒന്ന് കാണാം,
ഇവിടുത്തെ രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഫോട്ടോസ്, പള്ളിയാണല്ലോ മെയിൻ, പള്ളി നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം പൊന്നേച്ചും കുഞ്ഞാമയും അല്ല ലുമോനും വന്നിട്ടില്ല, മോനങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവൻ വന്നിട്ട് അന്നേ ദിവസം രാത്രിയായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നിരുന്നത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല, കാരണം അവൻ അത്രയും കരച്ചിലല്ലേ അവിടെ കിടന്നിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക? പിന്നെ പെട്ടെന്ന് നമ്മൾ വീട്ടിലെത്തി, സാധനങ്ങളും കാര്യങ്ങളും ജിലേബിയും കിട്ടും. പിന്നെ അതാ ആദ്യം മോൻ്റെ കേക്ക് കട്ട് ചെയ്യലാണ് കേട്ടോ, ബർത്ത്ഡേ കേക്ക്. ഓന് കേക്ക് വേണ്ട അത്രേ. ഞാനിട്ടോ നിന്നടുക്കിയേ. ചോദിച്ചു വാങ്ങണം വെച്ചൊക്കെ എടുത്തിക്കൊക്കെ രണ്ടെണ്ണത്തിന് കിട്ടണ്ടപ്പത് കിച്ച ആദിക്ക് കേക്ക് കൊടുത്തോ മാണ്ടു. ഇവിടെ കേക്ക് ബാക്കിയായ പേടിക്കണ്ട ചേച്ചി, ഇവിടെ ഒരു കേക്കിന്റെ ഷോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പൊട്ടി മാത്രം പൊട്ടിച്ചാ മതി എന്നാ. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ, ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഇത് മതി ഇതാ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പെട്ടി പൊട്ടിക്കുന്ന തിരക്കിലായിട്ടോ. അപ്പോൾ പിന്നെ ഓരോ മക്കളെ അതിലേക്ക് അങ്ങ് മറഞ്ഞു വീണിട്ടുണ്ട്. അവർക്ക് കാറ് ബൈക്ക് കാര്യങ്ങളൊക്കെ വരണ്ടപ്പോൾ കുഞ്ഞാവയ്ക്ക് പ്രത്യേകിച്ച് ആരോടും പ്രത്യേകിച്ച് ഒരു കണക്ഷനും ഇല്ല. അവൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നത്, അവനെ മോങ്ങണ്ടെന്ന് മനസ്സിലാവുന്നല്ലേ നിങ്ങളൊക്കെ ആരാ എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളും പോട്ടെ, അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളും ഇടയ്ക്ക് അമ്മിണി കുഞ്ഞാവ എന്നൊക്കെ വിളിക്കുമ്പോഴേക്ക് ചുണ്ടൊക്കെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ നമ്മൾ വിളിക്കാൻ പോകില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നപ്പോഴേക്കും ഏകദേശമൊക്കെ പരിചയമായിട്ടോ. അപ്പോൾ പിന്നെ ഇനി എടുത്ത് നടക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഞാനിതാ അതെ അപ്പോഴേക്ക് ആരോ ഏതുണ്ടാക്കിയിട്ട് അവൻ പോയി കരഞ്ഞിട്ട് ചേച്ചി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുമ്പോഴും അവൻ കരച്ചില്ല, ഞാൻ എല്ലാവരും എടുക്കുമ്പോഴും കരച്ചില്ല. പിന്നെ കിച്ചുവിൻ്റെ കൂടെ കുറേയൊക്കെ കളിച്ച് അവൻ്റെ ഏട്ടനെ അവന് നല്ലോണം പറ്റും. ബാക്കി ആരെയും അത്ര അങ്ങ് കണ്ടോ കണ്ടോ. അവിടെ ചേച്ചി എന്താ മറ്റേ കാർത്തൂനൊക്കെ കാണിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുത്തിക്കുക, എല്ലാവരുടെ കൂടെ ഇരിക്കണ്ടേ, റൂമിൽ അടച്ചിട്ട് പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അവനെയും വെച്ചിട്ടൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അവനെ വീഡിയോ മൊബൈലൊക്കെ കണ്ടാൽ തന്നെ ആകെ ആൾ കുറച്ച് ഡിസ്റ്റർബിങ് ആണ്, മീൻസ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാതിരുന്നത്. അപ്പോൾ ഇതാ അതിനുശേഷം ഇതാ ഫുള്ള് കണ്ടോ സ്കിപ്പിങ്ങിൻ്റെയൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഫുള്ള് നോക്കാനും ഇതാക്കാനും ഒന്നുമല്ല. പിന്നെ വാച്ച്, പിന്നെ നമ്മുടെ മിഠായി ഐറ്റംസ്. ചേച്ചി കുട്ടികളെയും കൊണ്ട് വന്നതുകൊണ്ട് വേറൊരു രാശേട്ടൻ വേറൊരു ഫ്രണ്ടിൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് വന്നത്, അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഇനി രാശേട്ടൻ വരുമ്പോൾ വേണം ബാക്കി കൊണ്ടുവരാണെന്നൊക്കെയാണ് പറഞ്ഞത് ചേച്ചി. അപ്പോൾ
നമ്മളിതാ ഇവന് പെണ്ണുങ്ങളെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെയർ ബൺസ്, അതുപോലെ മാല, ബാംഗിൾസ് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഞാൻ ചത്തമ്മ ചിനിച്ചു വന്നിച്ചു കൂടെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഡിവൈഡിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ചില ഫോട്ടോസൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നെയിൽ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് എത്രയും പെട്ടെന്ന് ഇടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.